നമുക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് ബി ജെ പിയുടെ നേതാവിൻ്റെ വിജയയാത്ര ഉദ്ഘാടനം ചെയ്യാൻ കാസർഗോഡ് വന്ന് പ്രസംഗിച്ചതിനെക്കുറിച്ച്, കേരളത്തിൻ്റെ മണ്ണ് ഞങ്ങൾക്ക് ലെനിനും സ്റ്റാലിനും സമ്മതപത്രമായി തന്നിരിക്കുന്നു എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ, തനിത്തറ ബോധമില്ലാത്ത ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും പച്ച നുണയുടെയും തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും പ്രതീകമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് അട്ടിപ്പേറ് കിട്ടിയിരിക്കുന്ന സ്ഥലമാണ് കേരളം എന്ന ധാരണയിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ജില്ല, സംസ്ഥാനം, പിന്നെ ഞങ്ങളുടെ രാജ്യമുണ്ടാക്കാനായിട്ട് മാപ്പിള ലഹളയുടെ 100-ാം വാർഷികം കത്തിയും കോടാലിയും പിടിച്ചുകൊണ്ട് പ്രൊസഷൻ നടത്തുന്ന SDPIയും പോപ്പുലർ ഫ്രണ്ടും പിന്നെ മുസ്ലിം ലീഗും അവരെ അന്ധമായിട്ട് എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്യുന്ന LDFിൻ്റെയും UDFിൻ്റെയും തറവാട്ട് സ്വത്താണ് കേരളം എന്ന രീതിയിൽ നടക്കുന്ന കുറേ മുസ്ലിങ്ങളും ഭാരതം മുഴുവനും മതപരിവർത്തനം നടത്താൻ കുത്തിയെടുത്ത് ജീവിതപ്രതിജ്ഞ എടുത്ത പാസ്റ്റർമാരും പെന്തക്കോസ്റ്റുകാരും യഹോവ സാക്ഷികളും നിറഞ്ഞു നിൽക്കുന്ന കേരളം, അത് ഞങ്ങളുടെ നാടാണ്, ഞങ്ങൾ ഭാരതത്തെ മാറ്റാൻ കേരളത്തിലൂടെ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് നടക്കുന്ന ക്രിസ്ത്യാനികളുടെയും മണ്ണിൽ വന്ന കരിം പച്ചയ്ക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പറഞ്ഞത് പല പല മാധ്യമങ്ങളിൽ നല്ല അസലായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും 1, 2, 3 ഓൺലൈൻ ചാനലുകളിൽ യോഗി ആദിത്യനാഥ് പറഞ്ഞത് മുഴുവനും വന്നിട്ടില്ല. എന്നാലും 7 മിനിറ്റ് 8 മിനിറ്റ് പാർട്ട് ബൈ പാർട്ടായിട്ട് പലരും കൊടുത്തിട്ടുണ്ട്. ന്യൂസ് കഫേ കൊടുത്തിട്ടുണ്ട്, ഹിന്ദുയിസ ചാനൽ കൊടുത്തിട്ടുണ്ട്, പലരും കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇന്ന് നിങ്ങളോട് ഈ ശുഭദിന സന്ദേശമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ പലരും കേട്ടു, പലരും വായിച്ചു കാണും, നല്ല പച്ചയ്ക്ക് ഇവിടെ നടക്കുന്ന കള്ളക്കടത്തും ഇവിടെ അടിച്ചു മാറ്റലുകളും തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കലും ജിഹാദികളെ പ്രോത്സാഹിപ്പിക്കലും കൺവേർഷനെ പ്രോത്സാഹിപ്പിക്കലും എല്ലാം കരിം പച്ചയ്ക്ക് എണ്ണി 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 ഭാവി പ്രധാനമന്ത്രിയാണ് എന്ന് ഉറപ്പുള്ള ലെവലിലേക്ക് യോഗി ആദിത്യനാഥ് കൂളായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വരികൾ ജയ് ശ്രീരാം വിളിച്ചുകൊണ്ട് അതുപോലെ 8 ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടാണ് സുരേന്ദ്രൻജി തൻ്റെ പര്യടനം ആരംഭിച്ചത്. അതായത് പച്ചയ്ക്ക് ഹിന്ദു ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങൾ പറയും, പ്രവർത്തിക്കും, പ്രസംഗിക്കും, മുമ്പോട്ട് പോകുമെന്ന അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ സുരേന്ദ്രൻജി കാണിച്ചു. പിന്നെ യോഗി ആദിത്യനാഥ് അങ്ങോട്ട് പാർലമെൻ്റ് കെട്ടിടത്തിന് തറക്കല്ലിട്ടപ്പോൾ വേദപണ്ഡിതന്മാർ വന്നതുൾപ്പെടെ രാമജന്മഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ കേന്ദ്രമാക്കി മാറ്റാൻ ഇറങ്ങി പുറപ്പെട്ടത് ഉൾപ്പെടെ 300 കോടി രൂപ ഉത്തർപ്രദേശിലെ ബഡ്ജറ്റിൽ ഇന്നലെ രാമക്ഷേത്രത്തിന് മാറ്റിവെച്ചിട്ടുണ്ട്. പല സിനിമാ നടന്മാരിൽ ദേവഗൺ എന്ന സിനിമാ നടൻ 15 കോടിയാണ് ശ്രീരാമക്ഷേത്രത്തിന് കൊടുത്തിരിക്കുന്നത്. ഹിമാലയത്തിൽ തപസ് ചെയ്യുന്ന ഒരു സന്യാസി 1,17,00,000 അദ്ദേഹത്തിന് ദക്ഷിണയായിട്ട് കിട്ടിയത് കൊടുത്തു. അങ്ങനെ പച്ചയ്ക്ക് ഹിന്ദു ധർമ്മത്തിൻ്റെ കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ശോഭിക്കുകയും ആഹ്വാനം ചെയ്യുകയും എല്ലാം ചെയ്ത ഒരു വേദിയായിരുന്നു കാസർഗോഡ് നടന്നത്. അവിടെ SDPIക്കാരും പോപ്പുലർ ഫ്രണ്ടുകാരും തടയും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മണ്ണാങ്കട്ടിയും ഒരു ചുക്കും ഒരു തേങ്ങാക്കൊലയും നടത്തിയില്ല. പിന്നെ ഇത് ഒരു കാര്യം, ഇദ്ദേഹം ഈ യോഗി ആദിത്യനാഥ് ഒരു സന്യാസി ആയതുകൊണ്ടോ കാവ്യം എടുത്തത് കൊണ്ടോ ശാന്തമായ സ്റ്റെബിലിറ്റി ഉള്ളത് കൊണ്ടോ ഭഗവത്ഗീത പഠിച്ചത് കൊണ്ട് വളരെ എക്സൈറ്റഡ് ഒന്നുമല്ല. ശരിക്ക് സന്തോഷം വരുമ്പോഴത്തേക്കും എക്സൈറ്റഡ് ആവാതിരിക്കുക, അതുപോലെ ദുഃഖം വരുമ്പോൾ ഡിപ്രസ്ഡ് ആവാതിരിക്കുക. ഭയം വിതരാഗ ഭയക്രോധ സ്ഥിതീർ മുനിരുച്യത എന്ന് പറയുന്ന രീതിയിൽ തന്നെ അങ്ങിരുന്നു.
പക്ഷേ ഞാൻ പലരോടും വെരിഫൈ ചെയ്തു, ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിഭാഷപ്പെടുത്തൽ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കണ്ടത്. അത് ജോർജ് കുര്യനാണെന്നാണ് കൃഷ്ണമൂർത്തി അറിയിച്ചത്. ഇപ്പൊ ജോർജ് കുര്യന്റെ പരിഭാഷപ്പെടുത്തൽ ഇന്നത്തെ ശുഭദിന സന്ദേശമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. അതായത് യോഗി ആദിത്യനാഥ് എന്തു പറയുന്നു അത് എങ്ങനെ പരിഭാഷപ്പെടുത്തണമോ അതിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലിരുന്നുകൊണ്ടാണ് ജോർജ് കുര്യൻ എന്ന നേതാവ് പരിഭാഷപ്പെടുത്തിയത്. യോഗി ആദിത്യനാഥ് വിവരം കൊടുത്തു, ജോർജ് കുര്യൻ വിവരവും വികാരവും ചേർത്ത് പറഞ്ഞു. ഒരു പ്രഭാഷകൻ എങ്ങനെയാണോ പ്രസംഗിക്കേണ്ടത് എന്നുള്ളത് പരിഭാഷകൻ കാണിച്ചു കൊടുത്തു. യോഗി പിന്നെ അങ്ങനെ പ്രസംഗിക്കാൻ പാടുള്ളൂ. യോഗി വികാരത്തിൻ്റെ പുറത്ത് വീറും ചൂരും പരാക്രമം ഒന്നും കാണിക്കാൻ പാടില്ല, കാരണം അദ്ദേഹത്തിൻ്റെ ലെവല് വേറെയാണ്. ഒരു സന്യാസി എന്ന ലെവലും ഉണ്ട്, മുഖ്യമന്ത്രി എന്ന ലെവലും ഉണ്ട്, ഭാവി പ്രധാനമന്ത്രി എന്ന ലെവലും എല്ലാം കൂടി ഉണ്ട്. പക്ഷെ പരിഭാഷകൻ കാത്തിജ്വലിച്ചു, ഇതെൻ്റെ തോന്നൽ മാത്രമല്ല. അതാണ് ഞാൻ ഇത് സത്യമായിട്ട് ഈ ശുഭദിന സന്ദേശത്തിൽ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ ആഗ്രഹിച്ചത്. ന്യൂസ് കഫെ ചാനലിലാണെന്നാണ് എൻ്റെ ഓർമ്മ, ഏതോ ഒരു ചാനലിൽ ഞാനിത് ഈ യോഗി ആദിത്യനാഥിൻ്റെ പ്രഭാഷണത്തിൻ്റെ ഒരു 10 മിനിറ്റ് പീസ് കണ്ടപ്പോൾ, ആ കണ്ട സമയം ഇന്നലെ ഒരു 1.5 മണിയോ 2 മണിയോ 383 കമൻറ്റുകൾ വന്നിട്ടുണ്ട്. 383 കമൻറ്റുകൾ ഉള്ളതിൽ പതിവ് പോലെ ഒരൊട്ടകത്തിൻ്റെ കമൻറ്റ്, യോഗി ആദിത്യനാഥിൻ്റെ മുഖം കുരങ്ങനെ പോലെ ഉണ്ട് എന്ന് ഒരൊട്ടകത്തിൻ്റെ, അയാളുടെ അച്ഛനും അമ്മയും പഠിപ്പിച്ചതാണല്ലോ. പിന്നെ നിത്യവും രാവിലെ എഴുന്നേൽക്കുമ്പോഴും കാണുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും മുഖമാണ്. അപ്പം അത് ഏത് മാതിരിയുണ്ട്, പരിണാമം വന്ന സാധനമാണ് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് അങ്ങനെ ഒരു ഒട്ടകം, ഒരു ജിഹാദി ഒരു നെഗറ്റീവ് കമൻ്റ് പറഞ്ഞത് ഒഴികെ ഒരു ഞാൻ നോക്കിയിടത്തോളം 10നും 15നും ഇടയ്ക്ക് ക്രിസ്ത്യൻ പേരുള്ളവർ, 3-4 മുസ്ലിം പേരുള്ളവർ, ഇവനൊഴികെ ബാക്കിയുള്ളവർ, പിന്നെ മുഴുവൻ ഹിന്ദു പേരുള്ളവരാണ്, അവരെല്ലാം ഈ യോഗി ആദിത്യനാഥിൻ്റെ പ്രഭാഷണത്തെ അസാധാരണമാവും വിധത്തിൽ അപ്രീഷിയേറ്റ് ചെയ്തു എന്നുള്ളതിനേക്കാളുപരി അതിൽ 70ൽ പരം വ്യക്തികൾ പരിഭാഷകന്റെ കപ്പാസിറ്റിയെയാണ് അപ്രീഷിയേറ്റ് ചെയ്തത്. അത് വർത്താണ്. 300 രൂപ കിറ്റിൽ വീഴുന്നവരാണ് കേരളമെങ്കിലും വസ്തുത കണ്ടുപിടിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പലപ്പോഴും രാഹുൽ ഗാന്ധി ഇവിടെ വരുമ്പോഴത്തേക്കും അയാൾ പറയുന്നത് പരിഭാഷപ്പെടുത്തുന്നവരുടെ വക്രം, ബി ജെ കുര്യനോ മറ്റോ പണ്ട് പരിഭാഷപ്പെടുത്തിയിരുന്നതിൻ്റെ വികൃതമായിട്ടുള്ള അവസ്ഥ മനസ്സിലായി. ഇന്നലെ പുതുശ്ശേരിയിൽ നാരായണസ്വാമി കാട്ടുകുതിരയിലെ തിലകൻ പറഞ്ഞതുപോലെ ഡിം എന്ന് വീണു. അതിന് ഒരു കാരണം എന്തായിരിക്കുന്ന ചില ഒരു അമ്മച്ചി രാഹുൽ ഗാന്ധിയോട്, ഭാവി വയനാട്ടിലെ പ്രധാനമന്ത്രിയോട്, മലപ്പുറത്തെ മുഖ്യമന്ത്രിമാർ പറയുന്ന മാതിരി, മലപ്പുറത്തെ മുഖ്യമന്ത്രിമാരും വയനാട്ടിലെ പ്രധാനമന്ത്രിയും കൂടി ചേർന്ന് എന്തൊക്കെയാണ് ഇവിടെ വിവർത്തനം ചെയ്യുന്ന പരിഭാഷപ്പെടുത്തുന്ന എന്നുള്ളതിനെക്കുറിച്ച് ഒരു കണക്കും ഇല്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദക്ഷിണേന്ത്യയിലെ അവസാനത്തെ കോൺഗ്രസ് മന്ത്രിസഭയിൽ താഴെ വീണപ്പോഴത്തേക്കും കോൺഗ്രസ് മുക്ത ഭാരതത്തിന് ദക്ഷിണേന്ത്യ റെഡിയായി എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ വളരെ കൃത്യമായിട്ട് ജോർജ് കുര്യൻ എന്ന് പറയുന്ന നേതാവ് വികാരത്തോടുകൂടിയും വിചാരത്തോടുകൂടിയും വിഷയത്തോടുകൂടിയും അതുപോലെ വിവരത്തോടുകൂടിയും ആവേശം ഉൾക്കൊള്ളുന്ന രീതിയിൽ ഈ പരിഭാഷ ഒരു ഒരു മൊണോട്ടണസ് ആയിട്ടുള്ള ഒരു വികൃതമായിട്ടുള്ള വിരസമായിട്ടുള്ള ഒരു പരിഭാഷപ്പെടുത്തലല്ല, വികാരം കൊണ്ട് അതിനെ ജ്വലിപ്പിച്ചു. യോഗി ആദിത്യനാഥ് തന്ന വിവരം വികാരം കൊണ്ട് ജ്വലിപ്പിച്ചു. ആ ജോർജ് കുര്യന് അത് സാധിച്ചു എങ്കിൽ എനിക്കും നിങ്ങൾക്കും നമ്മൾ ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് നമ്മളുടെ വീട്ടിലും നമ്മളുടെ ഓഫീസിലും നമ്മളുടെ സ്ഥാപനങ്ങളിലും നമ്മുടെ സംഘടനകളിലും നമ്മുടെ പ്രസ്ഥാനങ്ങളിലും നിങ്ങൾ എന്തു പറയുമ്പോഴും പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പറയുമ്പോഴും ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനകത്ത് വിചാരം മാത്രം പോരാ, കുറച്ച് വികാരവും വേണം. ജോർജ് കുര്യൻ്റെ ഐഡിയൽ മോഡൽ വികാരം, ഐഡിയൽ മോഡൽ, അദ്ദേഹം തുള്ളിച്ചാടി തകർത്ത് തരിപ്പണമാക്കിയൊന്നുമില്ല. പക്ഷെ വാക്കുകളുടെ ഖനം,
അതായത് വേണ്ടത് വേണ്ടതുപോലെ വേണ്ടപ്പെട്ടവരോട് വേണ്ട സമയത്ത് വേണ്ടത് പറയാനുള്ള ആ വേണ്ടപ്പെട്ടവനെ ആ സ്ഥാനമേൽപ്പിച്ചു. മറ്റ് പലരും ഉണ്ടായിരുന്നു അവിടെ വിവർത്തനം ചെയ്യാനും പരിഭാഷപ്പെടുത്താനും കപ്പാസിറ്റി ഉള്ളവര്. പക്ഷേ എൻ്റെ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് ജോർജ് കുര്യനാണ് വിവർത്തനം ചെയ്തത്, പരിഭാഷപ്പെടുത്തിയത്. അത് കലക്കി കലക്കി എന്ന് മാത്രമല്ല, ഇന്ന് പുറത്ത് കാത്തിരിക്കണം എന്ന് പറയുന്നതും ഇറങ്ങടാ പുറത്ത് എന്ന് പറയുന്നതും പ്രയോഗിക്കലുള്ള വ്യത്യാസമുള്ളൂ, അർത്ഥം ഒന്ന് തന്നെയാണ്. പക്ഷേ യോഗി പറഞ്ഞ അർത്ഥങ്ങള് ജോർജ് പറഞ്ഞ വികാരങ്ങള് ചേർത്ത് നമ്മൾ എങ്ങനെ സമൂഹത്തിലും സംഘടനയിലും പ്രസ്ഥാനത്തിലും ഇറങ്ങണം, കാര്യങ്ങൾ പറയണം, അതാണ് ഇമ്പോർട്ടൻറ്റ്. വാട്ട് യു സെഡ് ആൻഡ് ഹൗ യു സെഡ്, ഇത് രണ്ടുമാണ് ഇമ്പോർട്ടൻറ്റ്. വാട്ട് യു സെഡ് ആൻഡ് ഹൗ യു സെഡ്, വെയർ യു സെഡ്, വെൻ യു സെഡ്, ഹു ആർ യു ടു സേ ഫോർ ഹും യു സെഡ്, അതൊക്കെ പിന്നീട് വരും. വാട്ട് യു സെഡ് ആൻഡ് ഹൗ യു സെഡ്, ഈ ഈ ശുഭദിന സന്ദേശം കേൾക്കുന്ന നിങ്ങളെല്ലാം സർവവിധത്തിലുള്ള വിരസതയും അലസതയും മാറ്റിവെച്ച് ചങ്കൂറ്റത്തോടുകൂടി ജോർജ് കുര്യൻ പറഞ്ഞ മാതിരി പറയണം. നിങ്ങൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, അത് യോഗി ആദിത്യനാഥ് പറയുന്നത് തന്നെ വേണമെന്നൊന്നുമില്ല, ഇഷ്ടമാതിരി സോഷ്യൽ മീഡിയയിലുണ്ട്, അതെടുത്ത് കലക്കണം. ഇന്നലെ ഒരു മുസ്ലിമായിരിക്കും, അയാൾ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നതിന് മുമ്പ് എല്ലാത്തിനും തുപ്പുന്നുണ്ടായി. ഈ ഹലാൽ എന്ന് പറയുന്ന സാധനം ഇതാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ളവരുടെ കടയിൽ നിന്ന് ഒന്നും വാങ്ങിക്കല്ലേ, അതിൻ്റെ ചുവട്ടിൽ ജയലക്ഷ്മിയൊക്കെ എഴുതുന്ന അയ്യേ അറപ്പ് തോന്നുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അതെങ്ങനെയോ ഒരുവൻ കറക്റ്റായിട്ട് മൊബൈൽ ഫോണിൽ വീഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. അതായത് ചോറ് പാക്ക് ചെയ്തതിലൊക്കെ തുപ്പാണ് ഇയാൾ ഓരോന്നില്. മിനിഞ്ഞാന്ന് ഒരു കല്യാണ സദ്യക്ക് ഈ ഇതുമാതിരി ചപ്പാത്തിയോ പൊറോട്ടയോ നാണോ ഉണ്ടാക്കുമ്പോൾ എല്ലാത്തിലും ഇയാൾ തുപ്പുന്നു. അത് വീഡിയോയിൽ കയറി അയാളെ അറസ്റ്റ് ചെയ്തു, അയാളിപ്പോ ജയിലില്ല. നിങ്ങൾ ഈ ഹലാൽ എന്ന വാക്കും ഹലാൽ എന്ന രീതിയും ഹലാൽ എന്ന പ്രോഡക്റ്റും അത് വിൽക്കുന്ന സ്ഥലത്തും ശ്രദ്ധിച്ചേ കയറാവൂ. കാരണം അവരിറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ജിഹാദികളും തീവ്രവാദികൾക്കും ഇതൊന്നും ഒരു പ്രശ്നമല്ല. പരമാവധി മറ്റു മതക്കാരെ കൊണ്ട് ഇത് തീറ്റിക്കുക. അതിൽ ഏതും ലണ്ടനില് ഭക്ഷണ പദാർത്ഥത്തിൽ മലമിട്ട് കൊടുത്തതിന് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു. അത് കഴിച്ചവർക്കൊക്കെ വയറിൽ പ്രോബ്ലം വന്നതുകൊണ്ട് അറസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ അറിയ പോലും ഇല്ല. അപ്പോ പച്ചക്കറി വിൽക്കുമ്പോ പോലും തൂക്കുമ്പോ പോലും തുപ്പുന്നത് നമുക്കിപ്പൊ കാണാം. വലിയ വലിയ പള്ളി പെരുന്നാളിന് ഉസ്താദ് തന്നെയാണ് വന്നിട്ട് തുപ്പുന്നത്. ലോകത്തിലൊരു പ്രത്യേക രീതിയിലുള്ള വിഭാഗങ്ങൾ അത് പ്രചരിപ്പിക്കാനായിട്ട് ദൈവത്തിൻ്റെയോ മതത്തിൻ്റെയോ ഈശത്തിൻ്റെയോ പേരിൽ ചെയ്യുമ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ ആ പാർട്ട് മാത്രം പ്രൊജക്റ്റ് ചെയ്യുന്നത് എത്ര ഭംഗിയായിട്ടാണ്. അതുപോലെയാണ് ജോർജ് കുര്യൻ പറഞ്ഞത്, അല്ലെങ്കിൽ ജോർജ് കുര്യൻ വിവരങ്ങൾ വിശേഷമായിട്ട് പറഞ്ഞതുപോലെ ഈ ഇതുമാതിരിയുള്ള കാഴ്ചകൾ ഈ സമൂഹത്തെ മറ്റു മതത്തിലുള്ള ഏത് മതത്തിലുള്ളവരായാലും, അത് ഇന്നലെ വേറൊരു സ്ഥലത്ത് നിന്ന് പറഞ്ഞു, കല്യാണ സദ്യയ്ക്ക് ഞാനുണ്ടാക്കിയപ്പൊ തുപ്പിയവനെ സ്ത്രീകൾ ചെരുപ്പൂരി തല്ലി അവനെ റോട്ടിലൂടെ നടത്തി പോലീസ് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടു എന്നാണ് നമ്മുടെ കോർഡിനേറ്റർ വിളിച്ച് പറഞ്ഞത്. എന്താ തല്ലുന്നത്, സ്ത്രീകൾ എത്ര അസലായിട്ടാ തല്ലിയത് എന്നുള്ളതാണ്. ഇതൊക്കെ വീഡിയോ വരുന്നുണ്ട്. അപ്പൊ ഞാൻ വാട്ട് യു സെഡ് ആൻഡ് ഹൗ യു സെഡ് എന്നുള്ളത് ഈ ശുഭദിനത്തിൽ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പറയുന്ന മാതിരി, വാട്ട് യു ഷോ ആൻഡ് ഹൗ യു ഷോ, നീട്ടി വലിച്ചിട്ടൊരു വീഡിയോ ഒന്നും വേണ്ട. 30 സെക്കൻഡ്, 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ് ഇതുമാതിരിയുള്ളത് പുറത്തേക്ക് വന്നാൽ ഒരു വലിയ സമൂഹം ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ശ്രദ്ധയോടുകൂടി ഇത് ഒഴിവാക്കും. പിന്നെ ഇത് ഉണ്ട് എന്ന് പറയുന്ന സ്ഥാപനത്തെ മൊത്തത്തിൽ അവർ ബ്ലോക്ക് ഔട്ട് ചെയ്യും. ഇപ്പൊ ഹിന്ദു പേര് വെച്ചിട്ടാണ് ഇത് കൂടുതലും വരുന്നത്. ഏതായാലും ആ ഹലാൽ വന്നതും വാരിയംകുന്നത് അഹമ്മദ് ഹാജി വന്നതും അതുപോലെ തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ തീവ്രവാദവും അതുപോലെ ഉത്തർപ്രദേശിൽ അറസ്റ്റ് നടന്നതും ചെന്നൈയിലും ബാംഗ്ലൂരും അറസ്റ്റ് നടന്നുകൊണ്ടേയിരിക്കുന്നതും
അതുപോലെ ഖാലിസ്ഥാൻ മൂവ്മെന്റിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട പലതും എല്ലാം കത്തി കാണുന്നുണ്ട്. കറക്റ്റായിട്ട് ഇത് എത്തിക്കേണ്ടവരുടെ അടുത്ത് എത്തിക്കണം. ദുഷ്ടലക്ഷ്യത്തോടു കൂടിയല്ല, നമ്മുടെ രാഷ്ട്രത്തെയും നമ്മുടെ സംസ്കാരത്തെയും നിലനിർത്താൻ. നമ്മുടെ രാഷ്ട്രത്തെയും നമ്മുടെ സംസ്കാരത്തെയും ഉപയോഗിച്ച് ആരുടെങ്കിലും മെക്കെട്ട് കയറാനല്ല, നിലനിർത്താൻ, വളർത്താൻ, ഉയർത്താൻ, സയന്റിഫിക്കലി, ലോജിക്കലി, റാഷണലി ഉള്ളതാക്കി മാറ്റാൻ. അപ്പൊ യോഗി ആദിത്യനാഥിന്റെ പ്രഭാഷണം പരിഭാഷ നടത്തിയ ജോർജ് കുര്യൻ സാറിന് ഗോപാലകൃഷ്ണന്റെ പ്രണാമം.